നമസ്കാരം. വേദങ്ങളുടെയും വേദാന്തങ്ങളുടെയും നാടായ ഇന്ത്യ എന്ന മഹാരാജ്യം, ആര്യന്മാരുടെയും ആചാര്യന്മാരുടെയും സ്വപ്ന സംഗമ ഭൂമി, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുദ്ഘോഷിക്കുന്ന ആർഷഭാരത ഭൂമി. ഭാരതമെന്ന രാജ്യം ഇതര ലോകരാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ട് വിഭിന്നമായിട്ട് മാറി നിൽക്കുന്നതിന് പല ഘടകങ്ങളുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളും മതചിന്തകളും പ്രകൃതി വൈവിധ്യങ്ങളും ഒക്കെ അതിന്റെ ഭാഗമാണ്. എന്നാൽ ഭാരതം സാംസ്കാരികമായിട്ട് സാമൂഹികമായിട്ട് വളരെ നല്ല രീതിയിൽ വളർച്ച പ്രാപിക്കുന്നതിന് സഹായകമായ പലതരത്തിലുള്ള ഘടകങ്ങളുമുണ്ട്. ആ ഘടകങ്ങളില് അഭിമാനത്തോടെ നമുക്ക് എടുത്തു പറയാവുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് കത്തോലിക്ക സഭാ സ്ഥാപനങ്ങളും കത്തോലിക്ക സഭയും മിഷൻ പ്രവർത്തനങ്ങളുമൊക്കെ. കത്തോലിക്ക സഭ എന്താണ് എന്ന് ഘടനാപരമായി മാത്രം നമുക്കൊന്ന് വിലയിരുത്താം. പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭാ സമൂഹമായിട്ട് 6 റീത്തുകളിലായിട്ട് 24 വ്യക്തിഗത സഭകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക സഭാ സമൂഹം, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിനെന്ന യേശുക്രിസ്തുവിന്റെ അരുളിപ്പാട് ശിരസാ വഹിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാ കോണുകളിലേക്ക് ചേക്കേറപ്പെട്ട സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് എത്തപ്പെട്ട ശിഷ്യന്മാർ, അത്തരത്തിൽ ഭാരതത്തിൽ എത്തപ്പെട്ട തോമാസ് ലീഹായും പല മിഷണറിമാരും ശിഷ്യന്മാരുമൊക്കെ പലതരത്തിലുള്ള സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ വഴിവെച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഭാരതത്തിന്റെ സാംസ്കാരിക സാമൂഹിക വളർച്ചയിൽ കത്തോലിക്ക സഭാ സ്ഥാപനങ്ങൾ നൽകിയ പങ്കിനെ കുറിച്ച് വിവരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് 2 മേഖലകളെ കുറിച്ച് എടുത്തു പറയേണ്ടതായുണ്ട്. ഒന്നാമതായി ആതുര ശുശ്രൂഷ രംഗവും രണ്ടാമതായിട്ട് വിദ്യാഭ്യാസ രംഗവും. ആതുര ശുശ്രൂഷ രംഗത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ഇന്നീ 21-ാം നൂറ്റാണ്ടിന്റെ പൂമുഖപ്പടിയിലിരുന്ന് വിചിന്തനം ചെയ്യുമ്പോൾ പലപ്പോഴും ആതുര ശുശ്രൂഷ രംഗം എന്ന് പറയുന്നത് ഒരു കച്ചവട വൽക്കരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യന്റെ അവയവങ്ങൾ യഥാക്രമം വിൽപ്പനയ്ക്ക് വെക്കുന്ന ഒരു കച്ചവട ചന്തയായിട്ട് യഥാർത്ഥത്തിൽ ആതുര ശുശ്രൂഷ രംഗം അല്ലെങ്കിൽ ആശുപത്രികൾ എന്ന് മാറുന്ന സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ ദർശനം പുലർത്തുന്ന കത്തോലിക്ക സഭാ സ്ഥാപനങ്ങൾ, ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന സഭാ സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ മാനവിക മൂല്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള ആശുപത്രികളൊക്കെ കെട്ടിപ്പടുത്തത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു കാളവണ്ടിയും ഒരു തൂക്കുവിളക്കും ഒരു വൃത്തിയും കൊണ്ട് തമിഴ്നാട്ടിലെ ദിണ്ടികളിൽ എത്തപ്പെട്ട ഐഡാ സോഫിയ സ്കഡർ എന്ന അമേരിക്കൻ മിഷണറിയെ കുറിച്ച് നമുക്കറിയാം. ആദ്യത്തെ വർഷം അവർ ഏകദേശം 12,000 ആളുകളെയാണ് ശുശ്രൂഷിച്ചത്. എന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആതുര വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് നിലകൊള്ളുന്ന ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് യഥാർത്ഥത്തിൽ അതിന്റെ ആരംഭ രൂപമായിരുന്നു. ഇത്തരത്തിൽ കത്തോലിക്കാ സഭയിലും അനേകം ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന സഭാ സ്ഥാപനങ്ങളുണ്ട്. രണ്ടാമതായി പറയുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. നമുക്കറിയാം, സ്കൂൾ എന്ന ഇംഗ്ലീഷ് മീഡിയത്തിന്റെ മലയാളം വാക്കായിട്ട് വിദ്യാലയത്തോടൊപ്പം തന്നെ നാം ഉച്ചരിക്കുന്ന ഒന്നാണ് പള്ളിക്കൂടം എന്ന് പറയുന്നത്. പള്ളിയോട് ചേർന്നു കിടക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനം പള്ളിക്കൂടം, ആ ഒരു അർത്ഥത്തിൽ തന്നെ നമുക്ക് വലച്ചിടാൻ സാധിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസ മേഖലയിലുള്ള കത്തോലിക്ക സഭാ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ നിലപാട് അല്ലെങ്കിൽ പ്രാധാന്യം എന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് ഉന്നത വിദ്യാഭ്യാസം വരെ ഇന്ന് കത്തോലിക്ക സഭാ സ്ഥാപനങ്ങള് പലതും നടത്തുന്നു. 2017 നവംബർ 26 കൽക്കട്ടയില് ഭാരതത്തിലെ 5 കാത്തലിക് യൂണിവേഴ്സിറ്റികൾ കൂടി ഒരു മീറ്റിംഗിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഭാരതത്തിന്റെ ക്രൈസ്തവ ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ചും അതിന്റെ ഭാവിയെ കുറിച്ചും ഒക്കെ ആയിരുന്നു. ആ മീറ്റിംഗിൽ ഡോക്ടർ വത്സൻ തമ്പു ഇപ്രകാരം പറയുകയുണ്ടായി, കത്തോലിക്ക സഭാ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത് നിലവിലുള്ള സമൂഹത്തിന് എന്തെങ്കിലും വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങൾ ഉളവാക്കുന്നതിന് വേണ്ടിയാണ്. അതെ,
കച്ചവട ലാഭം ലക്ഷ്യമാക്കാതെയുള്ള വിദ്യാഭ്യാസ രംഗവും ആതുര ശുശ്രൂഷ രംഗവും നൽകിയതും അതുപോലെ തന്നെ ഭാരതത്തിന്റെ നാനാ കോണിലേക്ക് ക്രൈസ്തവ സഭാ സമൂഹങ്ങൾ കത്തോലിക്ക സഭാ സമൂഹങ്ങൾ ഇത്തരത്തിൽ ദർശനത്തോടു കൂടിയുള്ള വിദ്യാഭ്യാസ രംഗവും ആതുര ശുശ്രൂഷ രംഗവും ഒക്കെ നൽകിയതും ഇത്തരത്തിലുള്ള ചിന്തകളായിരുന്നു എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാവണം. അത്തരത്തിലായിരുന്നു യഥാർത്ഥത്തിൽ നാം എന്ന് കാണുന്ന വണ്ണം സുഭിക്ഷമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള സാംസ്കാരിക സാമൂഹിക ഒരു രംഗം കെട്ടിപ്പടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാവർക്കും മനസ്സിലാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.